കേരളത്തിലെ മാധ്യമങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിരിക്കുന്നവരാണെന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. എന്നാൽ കേരളത്തിലെ കാര്യങ്ങളിൽ നമ്മുടെ ചില മാധ്യമങ്ങൾ ഈ താല്പര്യം കാട്ടുന്നില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. പത്തനംതിട്ട കോട്ടാങ്ങലിൽ സെന്റ് ജോർജ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നെഞ്ചത്ത് പോപ്പുലർ ഫ്രണ്ടുകാർ ഞാൻ ബാബറി ബാഡ്ജ് കുത്തിയ സംഭവത്തിൽ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടപ്പെടുകയാണ്. ബംഗാളിലും കാശ്മീരിലും ഉത്തർപ്രദേശിലും ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തയായി നൽകുന്ന മാധ്യമങ്ങൾ ഈ സംഭവം കണ്ട ഭാവം പോലും കാട്ടുന്നില്ല. ബംഗാളിൽ യുവാവിനെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ചു, കാശ്മീരിൽ യുവാവിനെ കൊണ്ട് വന്ദേ മാതരം പാടിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ കൊട്ടിഘോഷിക്കുന്ന മാധ്യമങ്ങൾ കൊച്ചുകുട്ടികളുടെ ഷർട്ടിൽ ബാബറി ബാഡ്ജ് കുത്തിവെപ്പിച്ചിട്ടും അതെന്തുകൊണ്ട് കണ്ടില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന ബാബറി എന്തെന്ന് പോലും അറിയാത്ത കുട്ടികളിലാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ മതവൈരം കുത്തിവെച്ചതും അവരെ കൊണ്ട് ബലമായി ബാഡ്ജ് ഷർട്ടിൽ കുത്തിപ്പിച്ചതും എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ സംഭവം കാണാത്ത മലയാള മാധ്യമങ്ങൾ ഈ സംഭവം ചില ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയായത് അറിഞ്ഞു കാണുമല്ലോ. അറിയണം, മലയാള മാധ്യമ പ്രവർത്തകർ ഉത്തരേന്ത്യയിലേക്ക് നോക്കുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് എത്തുകയാണ്. ഇങ്ങനെയാണ് അവസ്ഥ. നമ്മുടെ മാധ്യമങ്ങൾ പല കാര്യങ്ങളും അറിയുന്നില്ല. കേരളം ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഹബ്ബായി മാറുമ്പോഴും മലയാള മാധ്യമ സ്ഥാപനത്തിന് നേർക്ക് ഭീകരരുടെ ഭീഷണി ഉയരുമ്പോഴുമൊന്നും അവർ അറിയുന്നില്ല. ദോഷം പറയരുതല്ലോ, ഉത്തർപ്രദേശിലെ ജയിലിൽ കിടക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന സിദ്ദിഖാപ്പിന് വേണ്ടി വാതോരാതെ സംസാരിക്കാൻ നമ്മുടെ നല്ലൊരു പങ്ക് മാധ്യമ സ്ഥാപനങ്ങളുമുണ്ട്. അവർ അങ്ങനെ ചെയ്യേണ്ടവർ തന്നെയാണ്. എന്നാൽ സിദ്ദിഖാപ്പൻ എന്തുകൊണ്ട് അറസ്റ്റിലായി? ആർക്കൊപ്പമാണ് അദ്ദേഹം ഉത്തർപ്രദേശിലേക്ക് പോയത്? ഒപ്പമുണ്ടായിരുന്നവർ മാധ്യമ പ്രവർത്തകരാണോ എന്നൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ തന്നെ വെളിപ്പെടുത്താൻ തയ്യാറാകണം. ഇനിയുമുണ്ട് ഏറെ കാര്യങ്ങൾ. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലുമൊക്കെ ED റെയ്ഡ് നടത്തിയതും നമ്മുടെ ചില മാധ്യമങ്ങൾ അറിഞ്ഞില്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. മലയാള മാധ്യമങ്ങളുടെ രാഷ്ട്രീയ അജണ്ട തുറന്നു കാട്ടപ്പെടണം. എന്തിനേയും ഏതിനേയും രാഷ്ട്രീയമായി കാണുന്നവർ അവരെ സ്വയം നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരെന്ന് വിളിക്കുന്നു എന്നതിലെ വിരോധാഭാസം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതും എടുത്തു പറയണം. ഇനിയെങ്കിലും നമ്മുടെ മലയാള മാധ്യമങ്ങൾ അടുത്തു നടക്കുന്ന സംഭവങ്ങൾ കാണുവാനും അറിയാനും മനസ്സിലാക്കാനുമൊക്കെ തയ്യാറാകണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.